മാരിജി, സ്വാഗതം. താങ്ക് യു ഡയാന. ശരിക്കും മാരിജി നോയിക്കേ. താങ്ക് യു ആര്യ. രണ്ട് സുന്ദരികളുടെ നടുക്ക് ഞാൻ മാത്രം അങ്ങനെ അല്ല. എന്തിനാണ് ഇങ്ങനെ ഇത്രയധികം അണിഞ്ഞൊടുങ്ങേണ്ട ഒരു ആവശ്യം? കാരണം ചേച്ചിയുടെ ഈ ഒരു ഇന്നസെന്റ് സ്മൈൽ കാണുന്നതിന് നമ്മുടെ ഹൃദയം എല്ലാം അങ്ങ് അലിഞ്ഞു അല്ലേ? ഇറ്റ്സ് ഹാർട്ട് മെൽറ്റിംഗ്. ഈ ഷോയിൽ പങ്കെടുക്കാൻ വന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. നീല ജുബ്ബയൊക്കെ ഇട്ടതോടെ മഞ്ജു ആദ്യമേ പറഞ്ഞു മഞ്ജു ഉള്ളോണ്ടാണ് ഞാൻ വന്നത്. ആദ്യം ഓരോ ഷോട്ട് എടുക്കണോ പിള്ളേരുടെ ആദ്യം എടുക്ക് എന്നിട്ട് ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. മനോജേട്ടൻ ഇവിടെ ഉള്ളപ്പോ ഒരു വലിയ കാര്യം ഉള്ളത്, മഞ്ജുവിന്റെ ആദ്യത്തെ സിനിമ തൊട്ട് അറിയാവുന്ന ഒരാളാണ് മനോയേട്ടൻ. ഞാനീ മഞ്ജുവിനെ ഫസ്റ്റ് കാണുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ ഷൊർണൂർ ചെല്ലുന്നു. ഇപ്പോൾ ഇവരെല്ലാം ഷൂട്ടിങ്ങിലാണ്, അഞ്ചാറ് ദിവസമായി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചെല്ലുമ്പോൾ കിരീട ഉണ്ണി പ്രൊഡ്യൂസർ റൂമിലുണ്ട് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ. അപ്പോൾ എനിക്കൊരു പിടിയില്ല, പുതിയൊരു സിനിമയാണ്, മഞ്ജു വാര്യർ എന്നൊരു പുതിയ കുട്ടി അഭിനയിക്കാൻ വന്നിട്ടുണ്ട്, ദിലീപ് അപ്കമ്മിങ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം ഞാൻ ഉണ്ണിച്ചേട്ടൻ റൂമിൽ ചെന്ന് പറഞ്ഞു, ഉണ്ണിച്ചേട്ടൻ എങ്ങനെ ഷൂട്ടിങ്ങൊക്കെ എങ്ങനെ നടക്കുന്നു? ആ മനോജ നന്നായി നടക്കുന്നു, പുതിയ കുട്ടി തകർക്കാണ്, സൂപ്പറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാണാൻ പറ്റുമോ, എൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഫോട്ടോ വേണ്ട, ഞാൻ വീഡിയോ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അതിന് വീഡിയോ, അതായത് ഞങ്ങൾ ലോഹിയും ഞാനും കൂടെ കണ്ണൂർ മഞ്ജുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു, കാരണം ഒരു സ്ക്രീൻ ടെസ്റ്റ് എന്നോണം. അപ്പം മഞ്ജുവിനെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് എക്സ്പ്രഷൻസ് വീട്ടിൻ്റെ അകത്തു നിന്ന് വെളിയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ വന്ന് കരയുന്നു, ചിരിക്കുന്നു, ഇങ്ങനെയുള്ള ഷോർട്സ് എടുത്തു വെച്ചിരിക്കുക. അപ്പോൾ അത് വീഡിയോയിലുണ്ട്. മനോജനെ കാണിക്കാന്ന് വെച്ചിട്ട് എന്നെ വെച്ചിട്ട് ഇത് കാണിച്ചു, VCR-ൽ ഇട്ട് കാണിച്ചു. അപ്പോഴത്തേക്കും ഞാൻ നോക്കും, മഞ്ജു ഇങ്ങനെ വീടിൻ്റെ വെളിയിൽ നിന്ന് ഇങ്ങനെ ഓടി വന്നിട്ട് ചിരിക്കുന്ന ഒരു ഷോട്ട്, പിന്നെ ഇങ്ങനെ ഭയങ്കര കരച്ചിൽ. ഇതാണ് മഞ്ജുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിറ്റേ ദിവസമാണ് സെറ്റ് ചെന്ന് നേരിട്ട് കാണുന്നതാണ് അല്ലേ? അങ്ങനെ ഒരു വീഡിയോ ഒന്നും എടുത്തില്ലേ? അതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം. അവർ അവിടെ വന്ന് എന്താണ് എടുത്തതെന്ന് എനിക്ക് എന്താ പറഞ്ഞേ എനിക്ക് കൃത്യം ഓർമ്മയില്ല. ഇതേപോലെ എന്തോ ആഗ്രഹിച്ചിട്ട് ഓടി വരുന്നു, അപ്പൊ പെട്ടെന്ന് നമ്മൾ ആഗ്രഹിച്ച് വന്ന കാര്യം ഇല്ല, കൃത്യം എനിക്ക് സീൻ ഓർമ്മയില്ല. പക്ഷെ ലോഹി സാറും സുന്ദരേട്ടനും സംഭവം എന്നറിയോ, അഭിനയിക്കാൻ അറിയാമില്ലെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ ആ ഓഡീഷനൊക്കെ കണ്ടിട്ട് എന്നെ എടുത്തതിന് അവരെ സമ്മതിക്കുന്നു. പക്ഷേ അത് തന്നെ സൂപ്പർ ആയിരുന്നു, ഒരു കുഴപ്പമില്ല, സൂപ്പർ ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ആദ്യത്തെ വർക്കിൽ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോഴത്തേക്കും ചേച്ചിയുടെ കോ ആർട്ടിസ്റ്റ് നമ്മുടെ മനോജേട്ടനായിരുന്നു. അപ്പൊ ചിലപ്പോ ചില ഒരു ചെറിയ തിരുത്തിന് നായികയായിട്ടുള്ള സിനിമയില് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. മനോജേട്ടൻ എങ്ങനെയായിരുന്നു? മനോജേട്ടൻ എനിക്ക് തോന്നുന്നു ആ സെറ്റിൽ ഉണ്ടായിരുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. പ്രത്യേകിച്ച് ദിലീപേട്ടനും മനോജേട്ടനും ഒക്കെ തമാശ പ്രേതത്തിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ മനോജേട്ടാ? ചാലക്കുടി മണി എന്ന് പറഞ്ഞൊരു പുതുമുഖം വേറെ ഉണ്ട് സിനിമയാണ്, കലാഭവം മണി ആയത്. അപ്പൊ അതും ഞാൻ സിത്തുപ്പനൊക്കെ നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സിത്തുവിനോട് ചോദിച്ചു, സിത്തു എങ്ങനെയുണ്ട് സെറ്റിലൊക്കെ? അയ്യോ സെറ്റിൽ ചേട്ടാ തകർക്കല്ലേ, ചാലക്കുടി മണി എന്ന് പറഞ്ഞൊരു പയ്യൻ വന്നിട്ടുണ്ട്, എന്താ കോമഡി, അവൻ്റെ ഓരോ നമ്പേഴ്സ് ഇങ്ങനെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക സെറ്റിൽ. ചേട്ടൻ ചെന്നവണ നോക്കിക്കണം, കാണും അവനോട് വിളിച്ച് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ചാലക്കുടി മണി എന്ന് പറഞ്ഞ കലാഭവൻ മണി ഞാൻ പരിചയപ്പെടുന്നു. പിന്നെ ഞങ്ങൾ അടിപൊളി പൂരമായ സെറ്റില്ലേ, ഹോട്ടലിൽ ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിൽ പ്രേതബാധ ഉണ്ടെന്നൊരു കഥയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവരൊക്കെ കൂടി രാത്രി മറ്റേ ബെഡ്ഷീറ്റ് തലയിൽ കൂടെ ഒക്കെ ഇട്ട് ജനലിന്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് ഓടുക ഇങ്ങോട്ടോട്. അതായത് ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിൽ പ്രേതബാധ ഉള്ള സ്ഥലം എന്നൊരു കേട്ട് കേൾവിയുണ്ട്. അപ്പൊ ഇവര് മഞ്ജു അമ്മയും കൂടെ അവിടെ താമസിക്കുന്നത്. അപ്പം ഞാനും ദിലീപും കൂടെ ഒരു പരിപാടി ഒപ്പിച്ചു, വൈകിട്ട് ഒരു 12 മണിയായപ്പം ഇവരുടെ റൂമിൻ്റെ അകത്തൂടെ ആ വെളിയിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ നടന്നിട്ട് രക്തം കിട്ടി, രക്തം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അകത്തിരുന്ന് മഞ്ജു ബിസ്ലേരി മതിയോ, അതാണ് മഞ്ജു വാര്യർ, അതാണ് അന്നേ മഞ്ജു വാര്യർ. ഒരുവിധ ഒരു പരിപാടിയും അവിടെ നടക്കില്ല. വേറെ കാര്യം അറിയാം, ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിൽ പ്രേതം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു നടൻ ഇന്നും ഉണ്ട്. ആരാന്നറിയോ? സാക്ഷാൽ മുകേഷ്. ഭയങ്കര പേടിയാണ് ആ ഗസ്റ്റ് ഹൗസിൽ ഒറ്റയ്ക്ക് കിടക്കാൻ, ഭയങ്കര പേടിയാ. അയ്യോ ആണോ? ആ കാണുമ്പോ ചോദിച്ചു നോക്ക്. അപ്പൊ മഞ്ജു ശരിയാ കേട്ടാ, എനിക്കങ്ങനെ ചോദിച്ച ഓർമ്മയില്ല. ഇപ്പൊ അകത്തു വന്ന് മഞ്ജു പറഞ്ഞു ബിസ്ലേരി മതിയോ എന്ന് അവര് പറഞ്ഞ് ആശ്വസിക്കുന്നു.